പെരിയാറിലെ മത്സ്യക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ പാതാളം ഷട്ടർ തുറക്കാൻ പ്രത്യേക പ്രോട്ടോകോൾ കൊണ്ടുവരുമെന്ന് മന്ത്രി പി രാജീവ് ഇതിനായി ഇറിഗേഷൻ തദ്ദേശ വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവ ഏകോപിപ്പിക്കും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും അതിനിടെ കാക്കനാട് ചിത്രപ്പുഴയിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങിന്റെ ഷട്ടർ തുറക്കുന്നതിന് നിലവിൽ പ്രോട്ടോകോൾ ഇല്ല അതിനാൽ പാതാളം ഷട്ടർ തുറക്കാൻ പ്രത്യേക പ്രോട്ടോകോൾ തയ്യാറാക്കും ഇതിനായി ഇറിഗേഷൻ തദ്ദേശ വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയെ ഏകോപിപ്പിക്കും വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ നടക്കുകയാണ് എല്ലാ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി പി രാജീവ് ഒരു കാരണവശാലും ഇങ്ങനെയൊരു അനുഭവം ഇനി മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം അവന് ഈ റിപ്പോർട്ടിൽ വരുന്ന ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകും മത്സ്യക്കുരുതിയിൽ ശനിയാഴ്ച പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും പെരിയാറിൽ രാസമാലിന്യം കലരാനുണ്ടായ സാഹചര്യം പരിശോധിക്കുകയാണ് അതേസമയം കാക്കനാട് ചിത്രപ്പുഴയിലും മത്സ്യക്കുരുതി ഫാക്ട് കൊച്ചി ഡിവിഷന് സമീപത്താണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് ഫാക്ടിൽ നിന്ന് ചിത്രപ്പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്നു എന്നാണ് ആരോപണം മത്സ്യത്തൊഴിലാളികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും യോഗം നാളെ സബ് കളക്ടറുടെ ഓഫീസിൽ ചേരും കുഫോസിലെ വിദഗ്ധരുടെ സംഘവും പെരിയാറിൽ പരിശോധന നടത്തി റിപ്പോർട്ടർ കൊച്ചി